ഇതില് വിജയനായിട്ട് ഫൈറ്റ് ചെയ്തപ്പം റോഷന് തല്ലി കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഗിവൻ ടേക്ക് ചെയ്യുന്നത്? അതെന്തായാലും ഞാൻ പറയുന്നില്ല, അതെല്ലാം കാണാം. പക്ഷേ വിജയനായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, കൊടിയാൻ ഒറ്റയ്ക്കല്ല, കൊടിയൊരു ഗ്യാങ് തന്നെയുണ്ട്. ആ ഗ്യാങ്ങിലെ കുറച്ച് ആൾക്കാർക്ക് ഗ്രൂപ്പുണ്ട്. നമുക്ക് കൊടിയുടെ ഗ്യാങ്ങിനെ വിളിക്കാം, കൊടിയുടെ ഗ്യാങ്ങിനെ വിളിക്കാം. ഗംഭീര സ്റ്റേജ് ആയിരിക്കാമൊക്കെ അടുത്തൊരാളല്ലോ എക്സ്പ്രഷൻ കണ്ടില്ലേ? അപ്പൊ ഇതാണ് ഇതാണ് കൊടിയന്റെ ഗ്യാങ്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് തല്ലി വീഴ്ത്താൻ പോകുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ ആരംഭിച്ചായിരിക്കണം. ഇതാണ് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഒരു മുഴുവൻ വിഗ്രഹം ഇത് ഈ വളരെ സൈലന്റായിട്ടിരുന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കാണുന്നത്. ഒരു കൊമ്മിനെ കൈയിലെ ആഗ്രഹം ഒളിച്ചിരിക്കുകയാണ്. ബുദ്ധിരാട്ടാൻ ബുദ്ധിമുട്ടാൻ. അപ്പം ഗ്യാങ്സ്റ്റേഴ്സ് ഓർമ്മയുടെ അത് നിങ്ങൾക്ക് പരിചയപ്പെട്ട ഓഡിയൻസിനോട് പരിചയപ്പെട്ടില്ല. ഹായ്, നമസ്കാരം. അരുൺ ബാബുമ്മ. ഞാൻ ഞാൻ എൻ്റെ ഫസ്റ്റ് പടം മഹേഷിന്റെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഭയങ്കര ഗംഭീരമായ വേഷം എടുത്തി അതിന് വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് സിനിമയിൽ ആദ്യത്തെ അനുഭവമാണെങ്കിലും അതിനുള്ള ക്രൂവിലുള്ള ഒരു സുഹൃത്ത് അവസാനത്ത് തീരാൻ എനിക്ക് ഉറപ്പൊരു കാര്യമുണ്ട്. ഈ ഈ സെറ്റിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത ദുഃഖമുണ്ട്. അപ്പോൾ അവർ ഒരുപാട് സിനിമകളിൽ പങ്കെടുത്തതാണ്. അതിൽ പലരും യുവപ്രാവശ്യമൊക്കെ ആയി പല പല പ്രശ്നമായി. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്നുള്ള മാനസികാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ തെക്കൻ തല്ല് എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ മനോഹരമായി വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എൻ്റെ അനുഭവം അത് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ അവതരിപ്പിക്കുന്നത് പ്രഭക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാവരും കാണണം. ഇത്രയും മാത്രം പറയുന്നു. നന്ദി. റോഷൻ, കൺഗ്രാറ്റ്സ് ഫോർ കോബ്ര, കൺഗ്രാറ്റ്സ് ഫോർ ഡാർലിംഗ്സ് ആൻഡ് അഡ്വാൻസ് കൺഗ്രാറ്റ്സ് ഫോർ ഇത്. തിരുവനന്തപുരത്തുള്ള ബാക്കി ഫാൻസിനോട് കൂടെ റോഷൻ വന്നു കൊണ്ട് ഇല്ലല്ലോ. എല്ലാവരും സിനിമ കാണാൻ വരണം, അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. ബാക്കി പറയാനുള്ളതൊക്കെ ഇനി നിങ്ങളാണ് പറഞ്ഞത്. Thank you.